സംസ്ഥാനത്ത് കോവിഡ് സമ്പർക്കവ്യാപനം ഭീതി വർദ്ധിപ്പിക്കുന്നു ഉറവിടമറിയാത്ത രോഗവ്യാപനവും ദിനംപ്രതി കൂടുന്ന ആശങ്ക കൂട്ടുകയാണ് ഇടുക്കി ജില്ലയിൽ നിന്ന് എഴുപത്തിയാറ് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു സംസ്ഥാനത്ത് ഇന്ന് ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയെട്ട് പേർക്ക് കോവിഡ് പത്തൊമ്പത് സ്ഥിരീകരിച്ചു തൃശൂർ ആയിരത്തി തൊണ്ണൂറ്റാറ് മലപ്പുറം എഴുന്നൂറ്റി അറുപത്തൊന്ന് കോഴിക്കോട് എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് എറണാകുളം അറുന്നൂറ്റി എഴുപത്തി ആലപ്പുഴ അറുന്നൂറ്റി അറുപത്തിനാല് തിരുവനന്തപുരം അഞ്ഞൂറ്റി എൺപത്തിയേഴ് കൊല്ലം നാനൂറ്റി എൺപത്തിരണ്ട് പാലക്കാട് നാനൂറ്റി എൺപത്തിരണ്ട് കോട്ടയം മുന്നൂറ്റി അറുപത്തി കണ്ണൂർ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പത്തനംതിട്ട അറുപത്തിമൂന്ന് കാസർകോട് വയനാട് തൊണ്ണൂറ് ഇടുക്കി എഴുപത്തി ആറ് എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്നുള്ള കോവിഡ് സ്ഥിരീകരിച്ചവരുടെ കണക്ക് ഇരുപത്തെട്ട് മരണങ്ങളാണ് ഇന്ന് കോവിഡ് പത്തൊമ്പത് മൂലമെന്ന് സ്ഥിരീകരിച്ചത് ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ എൺപത്തി അഞ്ചു പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ് അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ സ്ഥിരീകരിച്ചത് എഴുന്നൂറ് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല അറുപത്തിനാല് ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ട് പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ആറ് പുതിയ പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടുകളായി ഇന്ന് പ്രഖ്യാപിച്ചു പത്ത് പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഇതോടെ സംസ്ഥാനത്ത് ആകെ അറുനൂറ്റി തൊണ്ണൂറ് ഹോട്ട്സ്പോട്ടുകളാണ് ഇടുക്കി ജില്ലയിൽ പേർക്കുകൂടി കോവിഡ് പത്തൊമ്പത് സ്ഥിരീകരിച്ചതായി ജില്ലാ കളക്ടർ എച്ച് ദിനേശൻ അറിയിച്ചു പേർക്കാണ് ഇന്ന് രോഗമുക്തി ഉണ്ടായിട്ടുള്ളത് അറക്കുളം അയ്യപ്പൻകോവിൽ ചക്കുവെള്ളം ചിന്നക്കനാൽ ദേവികുളം ഇടവെട്ടി തൊടുപുഴ രാജകുമാരി സേനാപതി കട്ടപ്പന ഏലപ്പാറ പെരുവന്താനം വണ്ടിപ്പെരിയാർ എന്നീ പ്രദേശങ്ങളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് മീഡിയ നെറ്റ്